നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ കനത്ത മൂടൽ മഞ്ഞും അസ്ഥിരമായ കാലാവസ്ഥയും തുടരുന്നു. ശനിയാഴ്ചക്ക് പുറമെ ഞായറാഴ്ചയും ഭൂരിഭാഗം ഇടങ്ങളിലും കനത്ത മൂടൽ മഞ്ഞ് അനുഭവപ്പെട്ടു. ദൂരക്കാഴ്ച കുറഞ്ഞത് വാഹന ഗതാഗതത്തെയും കപ്പൽ നീക്കത്തെയും സാരമായി ബാധിച്ചു. ഇതിനെ തുടർന്ന് അൽഷുബൈക്ക് അൽഷുബൈബ തുറമുഖങ്ങളിലെ കപ്പൽ നീക്കം ഞായറാഴ്ച താൽക്കാലികമായി നിർത്തിവെച്ചു. മിതമായ ഈർപ്പമുള്ള കാറ്റിനോടൊപ്പം കനത്ത മഞ്ഞും രാജ്യത്തെ ബാധിച്ചതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉന്നത ഉദ്യോഗസ്ഥ അമീർ അൽ ആസ്മി പറഞ്ഞു. ബുധനാഴ്ച രാത്രിയോടെ ദൃശ്യപരിധി മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ. കുറഞ്ഞ താപനില 7 മുതൽ 10 ഡിഗ്രി സെൽഷ്യസും കൂടിയ താപനില 17 മുതൽ 20 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. കുവൈറ്റിൽ പകർച്ചവ്യാധി ബാധിതരായ പ്രവാസികളെ ചികിത്സാ ഫീസിൽ നിന്ന് ഒഴിവാക്കിയതായി വിവരം. ഇത് സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയം എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും സർക്കുലർ അയച്ചു. സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും പകർച്ചവ്യാധികളിൽ നിന്ന് പ്രവാസികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇതിനു പുറമെ പകർച്ചവ്യാധി ബാധിതരുമായി സമ്പർക്കം പുലർത്തുന്നവർക്കും പരിശോധന സൗജന്യമായിരിക്കും. ആരോഗ്യ മന്ത്രാലയ അധികൃതരാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. കുവൈറ്റിൽ വീണ്ടും രാഷ്ട്രീയ പ്രതിസന്ധി. രാജ്യത്തെ മന്ത്രിസഭ രാജിവെച്ചു. പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫ് അൽ സഭ കിരീടാവകാശി ഷെയ്ഖ് മിഷാൽ അഹമ്മദ് അൽ സഭയ്ക്ക് രാജി സമർപ്പിച്ചത്. ധനമന്ത്രി അബ്ദുൾ വഹാബ് അൽ റാഷിദ്, ക്യാബിനറ്റ് കാര്യമന്ത്രി ബറാഖ് അൽ ഷിതാൻ എന്നിവർക്കെതിരെ പാർലമെന്റിൽ കുറ്റവിചാരണ പ്രമേയം അവതരിപ്പിക്കാനുള്ള നീക്കമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി മന്ത്രിസഭയ്ക്ക് രാജി സമർപ്പിച്ചത്. അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ സഭയുടെ മകനായ ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫ് അൽ സഭയുടെ നേതൃത്വത്തിൽ ഇപ്പോഴത്തെ മന്ത്രിസഭ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 29 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് അധികാരത്തിലേറിയത്. കുവൈറ്റിൽ സാൽമിയ റോഡിൽ ഏഷ്യക്കാരിയായ യുവതിയുടെ തല തകർത്ത നിലയിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ 17-കാരനായ സ്വദേശി പൗരൻ പ്രതി അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചു. മരിച്ച യുവതി ഗർഭിണിയായിരുന്നെന്ന വിവരമാണ് പുറത്തുവരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇര ഗർഭിണിയായിരുന്നതും പ്രതിയുമായുള്ള സാമ്പിളുകൾ പൊരുത്തപ്പെടുന്നതായും കണ്ടെത്തി. ഫിംഗർ പ്രിന്റ് ഡാറ്റാബേസ് അനുസരിച്ച് മരിച്ച യുവതി ഫിലിപ്പീനോ സ്വദേശിയാണെന്ന് കണ്ടെത്തി. സംഭവത്തിന് ശേഷം യുവതിയുടെ സ്പോൺസർ ഉള്ളിൽ പോയത് കേസ് രജിസ്റ്റർ ചെയ്തു. ഇക്കാര്യത്തിൽ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞയാഴ്ച കുവൈറ്റിലെ ഹവലിയിൽ ഉദ്ഘാടനം ചെയ്ത സ്മാർട്ട് മോഡേൺ ബസ് വെയിറ്റിംഗ് ഷട്ടർ അധികൃതർ നീക്കം ചെയ്തു. എയർ കണ്ടീഷൻ, മൊബൈൽ റീചാർജിംഗ് പോയിന്റുകൾ തുടങ്ങിയുള്ള മോഡേൺ ബസ് വെയിറ്റിംഗ് ഷട്ടറാണ് കഴിഞ്ഞയാഴ്ച ഹവല്ലി ഗവർണറേറ്റിൽ ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ ബസ് ഷട്ടർ അധികൃതർ നീക്കം ചെയ്തു. നിയമം ലംഘിച്ചുകൊണ്ടാണ് ഷട്ടറിലേക്ക് വൈദ്യുതി ബന്ധിപ്പിച്ചതെന്നും അതിനാലാണ് ബസ് ഷട്ടർ നീക്കം ചെയ്യുന്നതെന്നാണ് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തത്. 5000 ദിനാർ ചെലവിട്ടാണ് ഷെൽട്ടർ നിർമ്മിച്ചതെന്നാണ് റിപ്പോർട്ട്. കുവൈറ്റിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരിൽ നിന്ന് 85 ലക്ഷം രൂപ വിലമതിക്കുന്ന 1978 ഗ്രാം സ്വർണം കസ്റ്റംസ് വകുപ്പിന്റെ എയർ ഇന്റലിജൻസ് യൂണിറ്റ് പിടികൂടി. 2 കിലോ സ്വർണം പേസ്റ്റ് രൂപത്തിലാക്കി കാലിൽ കെട്ടിവെച്ചായിരുന്നു കടത്താൻ ശ്രമിച്ചത്. കുവൈറ്റിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിലെത്തിയ മലപ്പുറം സ്വദേശിയാണ് പിടിയിലായത്. സുരക്ഷാ വിന്യാസവും ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷന്റെ തുടർച്ചയായ ക്യാമ്പയിനുകളുടെ ഫലമായി ജലീബ് അൽ ഷുബൈക്ക് അങ്കാറ മേഖലയിൽ നടത്തിയ പരിശോധനയിൽ റെസിഡൻസ് ലേബർ നിയമങ്ങൾ ലംഘിച്ച 18 പേരെ പിടികൂടിയതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്: 1 ഗ്രാം 24 കാരറ്റ് 18 കെ ഡി 800 ഫിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ ഡി 400 ഫിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 266.22 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.